ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഫ്രാൻസിസ് പാപ്പയുടെ മൂന്നാമത്തെ ചാക്രിക ലേഖനമായ ഫ്രത്തല്ലി തൂത്തി, ഏവരും സഹോദരങ്ങൾ, അത് കേരളത്തിൽ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടു. ഈ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ചാക്രിക ലേഖനത്തെ വളരെ ഹ്രസ്വമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വിശകലനത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, ഈ ചാക്രിക ലേഖനത്തിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണ്, ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം എന്താണ്. രണ്ടാമത്, ഇതിൻ്റെ ഉള്ളടക്കം വളരെ ചുരുക്കി. മൂന്നാമത്, കേരള പശ്ചാത്തലത്തിൽ ഫ്രത്തല്ലി തൂത്തിയുടെ സാങ്കത്യം എന്താണ്, പ്രായോഗികത എന്താണ്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക വിശുദ്ധ ഫ്രാൻസ് ഓഫ് അസീസിയുടെ ആധ്യാത്മികത. ഹൈന്ദവനായ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിന്താഗതികൾ, ബാപ്റ്റിസ്റ്റ് സഭാംഗമായ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ആംഗ്ലിക്കൻ സഭാംഗമായ ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിൻ്റെ വംശീയ സമത്വത്തിനു വേണ്ടിയുള്ള ശക്തമായ ബോധ്യങ്ങൾ, അബുദാബിയിൽ 2019 April 4 ഫ്രാൻസിസ് പാപ്പ അൽ അഹ്സർ മോസ്കിലെ ഇമാം, ഗ്രാൻഡ് ഇമാമുമായി, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അൽ തോയേബ് എന്നാണ്, അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം, അവർ സംയുക്തമായി പുറപ്പെടുവിച്ച ആ പ്രഖ്യാപനം, അത് 8 പ്രാവശ്യം ഈ ഡോക്യുമെൻ്റിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ എന്ന് നമ്മുടെ മനസ്സിലേക്ക് ചിന്താഗതി ഉണ്ടാകാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2020 August 4 പുറപ്പെടുവിച്ചതാണിത്. August 3 അദ്ദേഹം പതിവില്ലാത്ത വിധം അസീസിയിലേക്ക് യാത്ര ചെയ്ത് അവിടെ അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ച് ഈ ഒരു ചാക്രിക ലേഖനം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ശവകുടീരത്തിൽ സമർപ്പിച്ച ഒന്നാണ്. ഫ്രത്തല്ലി തൂത്തി എന്ന പേര് തന്നെ ഫ്രാൻസിസിൻ്റെ സ്വന്തമാണ്. പക്ഷേ ഈ പശ്ചാത്തലങ്ങൾ അത് ബാഹ്യമായവ മാത്രമാണ് എന്നോർക്കണം. കുറെ കൂടി ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായ ഊടും പാവുകളെന്ന് പറയാവുന്നത് മനുഷ്യവ്യക്തിയുടെ ശ്രേഷ്ഠതയും കൂട്ടായ്മയുടെ അനിവാര്യതയുമാണ്. ഇതിൻ്റെ വേര് എവിടെയാണ്, ഇത് ഉറച്ചിരിക്കുന്നത് എവിടെയാണ്? ത്രിയേക ദൈവ വിശ്വാസത്തിലാണ്. ത്രിയേക ദൈവത്തിൽ മൂന്നാളുകൾ, പക്ഷേ ഒരേ ഒരു ദൈവം. കണ്ടോ, വ്യക്തിയുടെ ശ്രേഷ്ഠതയും കൂട്ടായ്മയുടെ അനിവാര്യതയും. ഇനി കുറച്ചും കൂടി ചിന്തിച്ചു പോയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ രക്ഷയും യേശുക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമെല്ലാം ഫ്രത്തല്ലി തൂത്തിയുടെ പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്ബാ എന്ന് വിളിക്കാനാണ് ഈശോ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഈശോ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു വേർഷനാണ് ഫ്രത്തല്ലി തൂത്തി എന്ന് മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ അത് സാർവത്രികമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിനാൽ ഫ്രത്തല്ലി തൂത്തി, എല്ലാവരും സഹോദരർ, സഭ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. എല്ലാവരും സഹോദരർ, സഭയുടെ മിഷണറി സ്വഭാവത്തിൽ എല്ലാവരും സഹോദരർ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെയാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആഴപ്പെട്ട സാരവത്തായ ഉറവിടങ്ങൾ, പശ്ചാത്തലങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫ്രത്തല്ലി തൂത്തിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്കിനി ചിന്തിക്കാം. ആമുഖത്തിൽ തന്നെ പാപ്പ വ്യക്തമാക്കുന്നു, സാർവത്രിക സാഹോദര്യവും സാമൂഹിക സൗഹൃദവും അതാണ് ഈ ചാക്രിക ലേഖനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി 8 അധ്യായങ്ങളിലായിട്ടാണ് പാപ്പ ഇത് വിവരിക്കുന്നത്. 287 ഖണ്ണികകൾ. ഇതിൽ ആദ്യത്തെ അധ്യായം, പാപ്പ അടഞ്ഞ ലോകത്തിനു മീതെയുള്ള കാർമേഘങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താണെന്നോ, അടഞ്ഞ ലോകമെന്ന് വെച്ചാൽ സാഹോദര്യം നഷ്ടപ്പെട്ട ലോകം. ആ ലോകത്തിനു മീതെ വല്ലാതെ കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നു.
സാമ്പത്തികം, ദാരിദ്ര്യം, യുദ്ധങ്ങൾ, കൊലപാതകങ്ങൾ, കഞ്ചാവ്, മയക്കുമരുന്ന് ഉപയോഗങ്ങൾ, കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ, വിപണിക്ക് കൊടുക്കുന്ന വലിയ ഊന്നൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാപ്പ ആദ്യമേ ചൂണ്ടിക്കാണിക്കുകയാണ്. സാഹോദര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണവ. പക്ഷേ അത് നമ്മളെ നിരാശയിലേക്കല്ല നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ അവസാനിപ്പിക്കുന്നത്. പ്രത്യാശയിലേക്ക് നമ്മൾ നോക്കണം. രണ്ടാം അധ്യായം പ്രത്യാശയിലേക്ക് നോക്കാനുള്ള ക്ഷണമാണ്. എന്താണ് രണ്ടാം അധ്യായത്തിലുള്ളത്? സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:25-37 വരെയുള്ള നല്ല സമരിയാക്കാരനെക്കുറിച്ചുള്ള ആ ഉപമ. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രത്യാശ. അതാണ് ലോകത്തിന് പ്രത്യാശ നൽകുന്നത്. യേശു ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യ ചിന്തയാണ് ലോകത്തിൻ്റെ ഇന്നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള വലിയ പരിഹാരം. ലൈഫ് ഈസ് നോട്ട് സിംപ്ലി എ ടൈം ദാറ്റ് പാസസ്. റാദർ, ലൈഫ് ഈസ് എ ടൈം ഫോർ ഇൻ്ററാക്ഷൻസ്. വളരെ ലളിതമായിട്ട് തോന്നും, വളരെ നിഷ്കളങ്കമായിട്ട് തോന്നും, പക്ഷേ അതിൽ പാപ്പ വലിയ സത്ത ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ലൈഫ് ഈസ് നോട്ട് എ ടൈം സിംപ്ലി എ ടൈം ദാറ്റ് പാസസ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ കടന്നുപോയ, പാസ് ചെയ്തു പോയ ആ പുരോഹിതനും ലേവായനമുണ്ടല്ലോ, അതൊരു ജീവിതമെന്ന് വിളിക്കാനാവില്ല. മറിച്ച് ലൈഫ് ഈസ് എ ടൈം ഫോർ ഇൻ്ററാക്ഷൻസ്. തൻ്റെ കഴുതപ്പുറത്ത് നിന്നിറങ്ങി മുറിവേറ്റവനെ ശുശ്രൂഷിച്ച, ഇൻ്ററാക്ട് ചെയ്ത സമരിയാക്കാരനുണ്ടല്ലോ, അതാണ് ജീവിതം. പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായി പാപ്പയുടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, ലോകത്ത് ആകപ്പാടെ രണ്ട് ഗണം മനുഷ്യരേ ഉള്ളൂ. പക്ഷേ മനുഷ്യരുടെ ഈ സ്വത്വം വെളിപ്പെടുന്നത് എപ്പോഴാണ്? മുറിവേറ്റവൻ്റെ മുൻപിലാണ്. മുറിവേറ്റവൻ്റെ മുൻപിൽ ഒന്നുകിൽ നീ കടന്നുപോകും, അല്ലെങ്കിൽ നീ കരുതലുള്ളവനാകും. കരുതലുള്ളവൻ്റെ പേരാണ് സഹോദരബോധമുള്ളവൻ. നിൻ്റെ സഹോദരൻ എവിടെ എന്ന് പഴയ നിയമത്തിൽ ദൈവം കായേനോട് ചോദിച്ചില്ലേ? അത് 57-ാം നമ്പറിൽ പാപ്പ കൊണ്ടുവരുന്നുണ്ട് എന്നോർക്കണം. ശരി, അങ്ങനെ പ്രത്യാശയുടെ സുവിശേഷം അത് കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ് ഈ ഡോക്യുമെൻ്റിൽ. അതിനുശേഷം ഈ സുവിശേഷ ഭാഗം നൽകുന്ന സന്ദേശത്തിൻ്റെ ഫിലസോഫിക്കൽ, എത്തിക്കൽ ആൻഡ് തിയോളോജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ സമത്വത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിചിന്തനങ്ങൾ ഉണ്ട്. അവിടെ ഗബ്രിയൽ മാർസലിൻ്റെ ചിന്താഗതികളൊക്കെ വളരെ ശക്തമായിട്ട് പാപ്പ കൊണ്ടുവരുന്നുണ്ട്. പോൾ റിക്കറുടെ ചിന്താഗതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമാണ് ഈ ഒരു ഭാഗം. ഇവിടെ നിന്ന് 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, അതിനു മുൻപ് 3-ാമത്തെ ചാപ്റ്ററിൽ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ അതിർത്തികളെക്കുറിച്ചുമൊക്കെയുള്ള പാപ്പയുടെ വിപ്ലവകരമായ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സ്വാഭാവികമായ തുടർച്ചയാണ് 4-ാം അധ്യായം. അത് കുടിയേറ്റത്തെക്കുറിച്ചാണ്. കുടിയേറ്റങ്ങൾ ഇല്ലാത്തൊരവസ്ഥ, അതാണ് പാപ്പ സ്വപ്നം കാണുന്നത്. പക്ഷേ കുടിയേറ്റങ്ങൾ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് തങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അവർക്ക് സുസ്ഥിതി ഉണ്ടാകേണ്ടതുണ്ട്. അതൊരു ഐഡിയൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്, ഇപ്പോഴുള്ള അവസ്ഥയല്ല. അതുകൊണ്ട് കുടിയേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പാപ്പ 4-ാം അധ്യായം കുടിയേറ്റത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുമ്പോൾ 4 ക്രിയാപദങ്ങൾ പാപ്പ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആക്സെപ്റ്റ്, പ്രൊട്ടക്റ്റ്, പ്രൊമോട്ട് ആൻഡ് ഇൻ്റഗ്രേറ്റ്. സ്വീകരിക്കുക, സംരക്ഷിക്കുക, വളർത്തുക, അവരെ ഉത്ഗ്രഥനം നടത്തുക അഥവാ ഒന്നിപ്പിക്കുക. കുടിയേറ്റത്തെക്കുറിച്ച് വളരെ കാര്യമായി 4-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തതിനു ശേഷം 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ
ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു ചാപ്റ്ററാണത്. പ്രത്യേകിച്ച് നിലവിലുള്ള ദാരിദ്ര്യം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, നിലവിലുള്ള ഒഴിവാക്കപ്പെടുന്ന അവസ്ഥകൾ, ഇതെല്ലാം ഈ ഒരു സോഷ്യോളജിക്കൽ ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ കഴിയും. ഇനി ആറാമത്തെ അധ്യായത്തിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പാപ്പ ശക്തമായി ഇടപെടും. അവിടെ ജനകീയതയെക്കുറിച്ചും ജനപ്രീണനപരതയെക്കുറിച്ചും വ്യത്യസ്തമായിട്ട് അതിനെക്കുറിച്ചൊക്കെ വളരെ ഫിലസോഫിക്കലായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള പാപ്പയുടെ വിശകലനങ്ങൾ അവിടെയുണ്ട്. രാഷ്ട്രം, ദാരിദ്ര്യം അകറ്റുന്ന രാഷ്ട്രം, ജനത്തിൻ്റെ സുസ്ഥിതി ഉറപ്പുവരുത്തുന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിലേക്കാണ് പാപ്പ ക്ഷണിക്കുന്നത്. ഒപ്പം ഉപവിയുടെ രാഷ്ട്രീയം, അതാണ് പാപ്പ പറയുന്നത്, ഉപവിയുടെ രാഷ്ട്രീയം. പൊളിറ്റിക്സിനെ ഇക്കണോമിക്സ് ഭരിക്കുന്നതാണ് ഇന്നത്തെ ഗുരുതരമായ പ്രശ്നമെന്ന് പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. അത് രാഷ്ട്രങ്ങളിലെ കാര്യം മാത്രമല്ല, അന്തർദേശീയ സംവിധാനങ്ങൾ പോലും, യു എൻ പോലുള്ള സംവിധാനങ്ങൾ പോലും ഇക്കോണമിയാൽ നയിക്കപ്പെടുന്നു, അത് ഗുരുതരമായ പ്രശ്നമാണ് എന്ന് പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്യാപിറ്റലിസത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പാപ്പ ശക്തമായി അവിടെ പറയുന്നുണ്ട്. ശരി, ഇനി ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴോ സമാധാനത്തെക്കുറിച്ചാണ്. സമാധാനത്തിന്, സമാധാനം ഒരു പ്രോസസ്സാണ്, അതൊരു പ്രോഡക്റ്റല്ല. നിരന്തരമുള്ള മനുഷ്യൻ്റെ ശ്രമമാണ് സമാധാനം. അവിടെയാണല്ലോ ഈശോ തന്നെ പറഞ്ഞത്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. നോക്കൂ, വളരെ വ്യക്തമായും സമാധാനത്തിന് പാപ്പ കൃത്യമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യുദ്ധം, അത് പൂർണ്ണമായി ഒഴിവാക്കപ്പെടണം. ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണമുണ്ടല്ലോ, ആ പണം കൊണ്ട് ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു അന്തർദേശീയ ഫണ്ട് രൂപീകരിക്കാൻ പാപ്പ ആവശ്യപ്പെടുകയാണ്. ജസ്റ്റ് വോർ, സഭ ജസ്റ്റ് വോറിനെ അനുകൂലിച്ചിട്ടുണ്ട്, ന്യായമായ നീതിപരമായ യുദ്ധം. പക്ഷേ പാപ്പ പറയുന്നു, ഇന്ന് സർവസംഹാര ശേഷിയുള്ള ആയുധങ്ങൾ നിലവിലുള്ള ഇന്ന് ജസ്റ്റ് വോർ എന്ന ഒന്നില്ല എന്നാണ്. നോ വോർ, അതാണ് പോളിസി എന്നാണ്. മാത്രമല്ല പാപ്പ അവിടെ പറയുന്നൊരു കാര്യം, വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കണം എന്നതാണ്. വധശിക്ഷ, വ്യക്തിയോട് രാഷ്ട്രം വധശിക്ഷ നടത്തി ക്രൂരത കാണിച്ചാൽ രാഷ്ട്രം രാഷ്ട്രത്തിന് നേരെ ക്രൂരത കാണിക്കുന്നതിന് തള്ളിപ്പറയാനാവില്ല. ഇനി എട്ടാമത്തെ അധ്യായത്തിൽ, അവസാനത്തെ അധ്യായത്തിൽ പാപ്പ പറയുന്നത് സാഹോദര്യം വളർത്തുന്നതിൽ മതങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചാണ്. അക്രമത്തിന് മതങ്ങളിൽ സ്ഥാനമില്ല. എല്ലാ മതങ്ങളിലും അക്രമം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അത് ദൈവിക അവബോധത്തിനും സ്വന്തം ആത്മീയതയെ ആഴമായി തിരിച്ചറിയുന്നതിലും വന്ന പരാജയങ്ങളുടെ ഫലമായിട്ടാണ് പാപ്പ കാണുന്നത്. വളരെ വ്യക്തമായും മതത്തിൻ്റെ പേരിലുള്ള ക്രൂരതകൾ ഒഴിവാക്കാൻ, ഭീകരവാദം ഒഴിവാക്കാൻ, തീവ്രവാദം ഒഴിവാക്കാൻ പാപ്പ ശക്തമായി ക്ഷണിക്കുകയാണ് എല്ലാ മതങ്ങളെയും. ഇനി പരസ്പരം സഹോദരരാണെന്നുള്ള ചിന്തയോടെ കരം കോർക്കാനും മനുഷ്യരുടെ നന്മയ്ക്കായി നിലകൊള്ളാനും പാപ്പ എല്ലാ മതങ്ങളെയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരിങ്ങനെ എട്ട് അധ്യായങ്ങളിലായിട്ട് ഈ ഫ്രത്തല്ലി തൂത്തി പാപ്പയുടെ ആശയങ്ങൾ പ്രകടമാക്കുമ്പോൾ അതിനെ എല്ലാത്തിനെയും പൊതിഞ്ഞുകൊണ്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം, രണ്ടാം അധ്യായത്തിലെ നല്ല സമരിയാക്കാരൻ ചിന്തയാണ്. നല്ല സമരിയാക്കാരൻ നല്ല സഹോദരനാണ്. അങ്ങനെ വ്യക്തിയെ, കുടുംബത്തെ, സഭയെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, അന്തർദേശീയ സംവിധാനങ്ങളെ നല്ല സമരിയാക്കാരനാകാൻ, നല്ല അയൽക്കാരനാകാൻ ക്ഷണിക്കുകയാണ് പാപ്പ. നമ്മൾ പശ്ചാത്തലം കണ്ടു, ഉറവിടം കണ്ടു, ഉള്ളടക്കം കണ്ടു. കേരള പശ്ചാത്തലത്തിൽ ഫ്രത്തല്ലി തൂത്തി എന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രായോഗികമായ മാനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയും. ഒന്നാമതായി, കത്തോലിക്കർ എല്ലാവരും സഹോദരരാണ് എന്നവബോധത്തിലേക്ക് പാപ്പ നമ്മെ ക്ഷണിക്കുന്നു.
കത്തോലിക്ക സഭാംഗങ്ങൾക്കിടയിലുള്ള എല്ലാ വിധത്തിലുള്ള മാത്സര്യവും വിഭാഗീയതയും ഒഴിവാക്കാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. അത് റീത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ അത് ലിറ്റർജിയുടെ പേരിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതീയ വംശീയ ചിന്തകളുടെ പേരിലോ, കത്തോലിക്കർക്കിടയിലുള്ള സകല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, മാത്സര്യങ്ങൾ ഒഴിവാക്കണം. രണ്ട്, ക്രൈസ്തവർക്കിടയിലുള്ള ഭിന്നതകൾ ഒഴിവാക്കി യേശുക്രിസ്തുവിലേവരും നാം സഹോദരർ എന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇവിടെ എക്യുമേനിസത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കൈകോർത്ത് പ്രവർത്തിക്കാൻ ഒരു സമുദായം, ക്രൈസ്തവ സമുദായം എന്ന രീതിയിൽ കൈകോർത്ത് പ്രവർത്തിക്കാൻ ഈ സഹോദരബോധം ക്രൈസ്തവരെ തീർച്ചയായും സഹായിക്കും. ഇനി വളരെ വ്യക്തമായും കേരളത്തിലുള്ള സകല മനുഷ്യരും, അത് ഹൈന്ദവരാകട്ടെ, മുസ്ലിമുകളാകട്ടെ, അത് നിരീശ്വരവാദികളാകട്ടെ, എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ എന്ന വ്യക്തമായ ചിന്താഗതി നമുക്കുണ്ടാകണം. മാത്രമല്ല, പരസ്പരം കൈകോർത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും കൈകോർത്ത് പ്രവർത്തിക്കണം, പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം. ഇക്കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായി ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ കേരളത്തിലെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ നമുക്ക് ഇവിടെ ഏറ്റവും പെട്ടെന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നത് മതേതരത്വമാണ് എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും. മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള ചിന്ത ഇവിടെ ആഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതരാഷ്ട്രത്തിനു വേണ്ടിയുള്ള ചിന്ത ആഴപ്പെട്ടാൽ സഹോദരർ നാം എന്ന് പറയാനാവില്ല എന്നും വ്യക്തമാണ്. അതുകൊണ്ട് വളരെ പ്രായോഗികമായി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ ക്രൈസ്തവന് വലിയ ബാധ്യതയുണ്ട്. ഈശോ വ്യക്തമായും പറഞ്ഞു, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. മതത്തെയും രാഷ്ട്രീയത്തെയും വല്ലാതെ കൂട്ടിക്കുഴക്കുന്ന, ഒന്നായി കാണുന്ന നിലപാടുകൾ അതിശക്തമായി തിരുത്തപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് കാണുന്നതോടൊപ്പം നമ്മുടെ മനസ്സ് ഏവരെയും ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ വിശാലമാകട്ടെ. അത് സംസ്ഥാനങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക്, രാഷ്ട്രത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക്, മതത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക്, വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും എല്ലാം അപ്പുറത്തേക്ക് പോയി കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി അവസാനത്തുള്ളി രക്തവും അവസാനത്തുള്ളി ജലവും ചൊരിഞ്ഞ യേശു ക്രിസ്തുവിനെ സ്മരിച്ച് ഈശോ പറഞ്ഞ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഉള്ളിൽ പേറി പ്രിയപ്പെട്ടവരെ ഏവരെയും സഹോദരങ്ങളായി പരിഗണിക്കുന്ന ആ നിലപാട് നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഫ്രാൻസിസ് പാപ്പയുടെ ഫ്രത്തല്ലി തൂത്തി നമുക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു ജീവിത അനുഭവമായി മാറട്ടെ. നന്ദി, നമസ്കാരം.